നിങ്ങൾ കരിയാ മടവൂരികൾ പോയതിനു ശേഷമുള്ള ഈ കഴിഞ്ഞ 10 വർഷം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വളർച്ചയുടെ ചരിത്രത്തിൽ പ്രധാനപ്പെട്ട ഒരു ഘട്ടമായിരുന്നു എറണാകുളം സമ്മേളനവും ചങ്ങരംകുളം സമ്മേളനവും രണ്ട് സാൽവേഷനുകൾ അതിനു ശേഷമുണ്ടായ വിവിധ ക്യാമ്പയിനുകൾ അഭൂതപൂർവമായ വളർച്ചയും മുന്നേറ്റവുമാണ് ദൈവത്തെ രംഗത്ത് കേന്ദ്രമിനും പോഷകഘടകങ്ങൾക്കും ഉണ്ടായത് മടവൂരികൾ ജിന്നും സിഗറും പറഞ്ഞ് തതൊന്നും ക്ലച്ച് പിടിച്ചില്ല എന്ന് ചരിത്രം തെളിയിച്ചു അതിൽ വിശന്നരായ മടവൂരികൾ കണ്ടെത്തിയതാണ് ഒരു ചാരനെ നിയോഗിക്കുക എന്നത് അങ്ങനെയാണ് കെ കെ പി അബ്ദുള്ള എന്ന ചാരനതിനെ കടത്തിവിട്ടത് തളിപ്പറമ്പിലാണ് അവന്റെ യൂണിറ്റ് അവിടെ തുടങ്ങി കണ്ണൂർ ജില്ല പിന്നെ സ്റ്റേറ്റ് കെ എൻ എമ്മിന്റെ സ്റ്റേറ്റ് കൗൺസിൽ വരെ ഈ കള്ളസ്റ്റേഡി മടവൂരികൾ ഇറക്കിയ കള്ളസ്റ്റേഡി ഈ അബ്ദുൽ ലത്തീഫ് വെള്ളൂർ എന്ന് പറയുന്ന കെ എൻ എമ്മിന്റെ കൗൺസിലർ പയ്യന്നൂരിൽ നിന്ന് വന്ന കൗൺസിലർ അയാളുടെ കീഴിൽ അവിടെ വിതരണം ചെയ്യപ്പെട്ടു ഇതൊന്നും ഒരു നടപടിയുണ്ടായി അതിനെക്കുറിച്ചൊക്കെ എന്റെ കത്തിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഒരു മണിക്കൂർ നീണ്ടു നിൽക്കുന്നത് എനിക്കെതിരുള്ള കള്ള കുറ്റപത്രം കൗൺസിലിൽ വായിച്ചപ്പോഴും എന്റെ കത്ത് വായിക്കാൻ ഒരു 10 മിനിറ്റ് പോലും ചെയ്യാറായില്ല അങ്ങനെ ആ കത്തും അവഗണിക്കപ്പെട്ടു എന്നെ പുറത്താക്കി ഒരു ചർച്ചയുമില്ല ചർച്ച ഇന്നത്ത് മാത്രമല്ല കെ ടി പി അവിടെ വെച്ച് പ്രഖ്യാപിക്കുകയാണ് ഈ തീരുമാനം ഈ കൗൺസിലിന്റെ പൂർണ്ണമായ അംഗീകാരമുള്ളതായി അറിയിക്കുന്നു ഇവിടെ ചർച്ചയൊന്നുമില്ല ഇനി വല്ലതുമുണ്ടെങ്കിൽ എളിമയായ ചർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് എഴുതി തരാം ഇതാണ് കൗൺസിൽ ആലോചനാ സഭ എന്ന കൗൺസിലിന്റെ പേര് ഇത്രയും കോളിളക്കമുണ്ടാക്കിയൊരു വിഷയമുണ്ടായിട്ട് ചർച്ച എന്നൊരു അജണ്ട തന്നെ അന്നത്തെ കൗൺസിലിൽ ഇല്ല അപ്പൊ ഏകപക്ഷീയമായി അടിച്ചേൽപ്പിക്കുക അപ്പൊ നിങ്ങൾ ചോദിക്കും ഇത്രയും കൗൺസിലർമാർ 200 കൗൺസിലർമാരുണ്ടായിട്ട് എന്തേ പ്രതികരിക്കാവുന്നത് ഞാൻ പറഞ്ഞല്ലോ താഴെ തലം മുതൽ ഗ്രൂപ്പ് കളിച്ച് കൊണ്ടുവന്നവരാ കൗൺസിലർമാരിൽ ഭൂരിഭാഗവും ഗ്രൂപ്പിന്റെ ആനുകൂല്യത്തിൽ കിട്ടിയ കൗൺസിലർ സ്ഥാനമാണ് പിന്നെ ആളുകളിൽ പലരും എന്തിനാപ്പൊ നമ്മൾ ബഹളം ഉണ്ടാക്കണേ പ്രായം ചെന്ന എ പി അവിടെ ഇരിക്കുമ്പോൾ ടി പി നമ്മൾ ബഹളം ഉണ്ടാക്കുന്നത് ശരിയല്ലല്ലോ പിന്നെ നമ്മളൊന്നും ഇനി പ്രതികരിച്ചിട്ട് കാര്യമില്ല ഇതൊരു കോക്കസിന്റെ കയ്യിൽ പെട്ട് കഴിഞ്ഞു വെറുതെ എന്തിനാ നമ്മൾ അടിപിടി കൂടുന്നത് ഈ നിലക്കൊക്കെ പ്രതികരിക്കാതിരുന്നു ചില ആളുകൾ പ്രതികരിക്കാൻ എണീറ്റപ്പോ ഇരിക്കണ അവിടെ ഇറങ്ങി പോണ എന്നുള്ള ഗുണ്ട തരത്തിൽ സംസാരം ഇതിൽ ടി പിന്റെ പ്രഖ്യാപനം സക്കരിയ സലാഹിയുടെ അതേ ശൈലിയിൽ ഈ ആത്മീയമായി സംഘടനയിൽ ആര് തുടർന്നാലും അവർക്കും ആ വഴിക്ക് പോകേണ്ടി വരും അല്ലാഹു അക്ബർ തക്ബീറൊക്കെ നേരത്തെ പ്ലാൻ ചെയ്തതാ അല്ലെങ്കിൽ നമ്മുടെ സദസ്സിനും അങ്ങനെ ഉണ്ടാവില്ല വീണ്ടും പറയാണ് ഈ തീരുമാനം ഈ കൗൺസിലിന്റെ പൂർണ്ണമായ അംഗീകാരമുള്ളതായി ഞാൻ അറിയിക്കുന്നു അപ്പോൾ അല്ലാഹു അക്ബർ ഇത് കേരളത്തിൽ എവിടെയാണോ വിശദീകരിക്കേണ്ടത് അവിടെ വിശദീകരിക്കാൻ കേന്ദ്രം കേജും തയ്യാറാണ് യാതൊരു സംശയവും വേണ്ട അല്ലാഹു അക്ബർ ഏയ് ഇയാൾ അത്രേ മാസം എനിക്ക് കുറ്റപത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില ആൾ ഇടയ്ക്ക് ചോദിച്ചു എണീറ്റു ആ കാസർഗോഡ് അങ്ങനെ പ്രസംഗിച്ചു നിങ്ങൾ പറയുന്നത് 2017 ജൂൺ 7 ഞാൻ കേട്ടതാണല്ലോ അതിൽ സക്കരിയ സലാഹി അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ പേനയും കടലാസും എടുത്ത് അപ്പുറത്തെ റൂമിൽ വന്നാൽ എഴുതിയെടുക്കാം ഇരിക്കും അവിടെ അവര് ടി പി മൈക്ക് വാങ്ങിയിട്ട് പിന്നെ ടി പിന്റെ സംസാരം ഇതൊക്കെ ഞാൻ കേട്ടതാ ഞാനതിൽ പങ്കെടുത്തല്ല പങ്കെടുത്ത ആളുകൾ പറഞ്ഞതാ കേട്ടോ എന്നിട്ട് ടി പി വീണ്ടും സംസാരിക്കുകയാണ് നിങ്ങൾ ആരും ബഹളം ഉണ്ടാക്കരുത് ഇത് കലക്കാൻ വന്ന ചില ആളുകളുണ്ടാവും നിങ്ങൾ സംസാരിക്കേണ്ട സമയമാകുമ്പോൾ ഞാൻ പറയും അപ്പൊ അതിനൊക്കെ മൂപ്പര് സംസാരിക്കാനും ഒക്കെ ആളെ ചട്ടം കെട്ടിയിട്ടുണ്ട് എന്നാണല്ലോ അതിന്റെ അർത്ഥം ഇതൊക്കെ ഒരു മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു ശൈലിയാണ് സുഹൃത്തുക്കളെ ചർച്ച ഇല്ലെങ്കിൽ പിന്നെ എന്തിനായി തിരുവനന്തപുരത്തു നിന്നും പാലക്കാട്ടു നിന്നും കാസർഗോട്ടു നിന്നൊക്കെ ആളുകളെ കോഴിക്കോട്ടൊക്കെ വിളിക്കുന്നത് ആ സർക്കുലർ അയച്ചു കൊടുത്താൽ പോരെ ചർച്ചയില്ല ചൂറ് അട്ടിമറിക്കപ്പെട്ടു കോക്കസ് പ്രവർത്തനം വന്നാൽ അങ്ങനെയാണ് കേഡർ പാർട്ടികളൊക്കെ അങ്ങനെയാണല്ലോ ചർച്ചയില്ല മേലെന്ന് പറയുന്നത് അംഗീകരിച്ചു കൊള്ളുക ഈ രീതിയിലാണ് ഇനി സുഹൃത്തുക്കളെ എനിക്കതിലെ കുറ്റപത്രത്തിന്റെ കഥ എന്താ ഒന്നാമത്തെ കുറ്റം സാധാരണക്കാർക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന രൂപത്തിൽ ജനങ്ങളോട് പറയരുതെന്ന് ഉപദേശിച്ചു എന്നോട് മാത്രം ഉപദേശിച്ചത് പലരോട് എല്ലാവരോടും ഉപദേശിച്ചു നിങ്ങൾക്കൊക്കെ സർക്കുലർ കിട്ടിയിട്ടുണ്ടാവും എല്ലാവരും അത് പാലിച്ചു പോലെ ഞാനും പാലിച്ചു മറുപടി പറയേണ്ടതില്ല പ്രസംഗത്തിലൂടെ മറുപടി പറയേണ്ടതില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാനും പ്രസംഗിച്ചില്ല പിന്നെ മറുപടി പറയണമെന്ന് എല്ലാവരും തീരുമാനിച്ചപ്പോൾ ഞാനും മറുപടി പറഞ്ഞു അതാണ് ഒന്നാമത്തെ കുറ്റം രണ്ടാമത്തേത് സക്കരിയ സലാഹി വാലുശ്ശേരി ഇരുവേറ്റി എന്നിവരെ ജാമിയ സെൽഫിൽ വിളിച്ചു വരുത്തി ഉപദേശം നൽകി ഞങ്ങൾ മാത്രമാണോ വേറെ പല പ്രബോധകരെയും വിളിച്ചിട്ടുണ്ട് ഇത് മാത്രമായിരുന്നു ചർച്ച അല്ല പൊതുവായ ദാവത്ത് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട് അന്ന് ഹദീസ് നിഷേധികളായ ജമീല ടീച്ചറി അതുപോലെ തന്നെ കെ വി അബ്ദുൽ ലത്തീഫ് മോലി എന്തുകൊണ്ട് വിളിച്ചില്ല എന്ന് ചോദിച്ചപ്പോൾ അവരെയും ഞങ്ങൾ വിളിക്കുന്നുണ്ട് അവരെയും വിളിച്ചിട്ടുണ്ട് എന്ന് പിന്നെ പറയുകയും ചെയ്തു പക്ഷെ അത് കുറ്റപത്രത്തിൽ കാണുന്നില്ല മൂന്നാമത് കെ എൻ എം ഐ എസ് എം എം എസ് എം നേതാക്കളുടെ മുമ്പിൽ വെച്ച് ശാസനം നടത്തി ശാസനം നടത്തിയത് എന്തിനാണെന്ന് ഇപ്പോഴും അറിഞ്ഞുകൂടാ നിങ്ങളെ ശാസിക്കുകയാണ് എന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ സംസാരിക്കും വാദപ്രതിയാദം നടത്തൊന്നും വേണ്ട അതിന്റെ സമയമല്ലത് നിങ്ങളെ ശാസിക്കുകയാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ എണീറ്റ് പോന്നു പിറ്റേന്ന് വിചിന്തനത്തിൽ ഈ ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസാരിച്ചതിൽ ആളുകളെ വിളിച്ചു വരുത്തി ശാസിക്കുകയും മേലിൽ ആവർത്തിക്കുകയില്ലെന്ന് അവർ ഉറപ്പു തരികയും ചെയ്തിട്ടുണ്ട് ഉറപ്പ് തരണമെങ്കിൽ നാക്കെടുത്ത് മിണ്ടാൻ സമയം വന്നിട്ടുണ്ടോ
എന്താ ഇതൊക്കെ ഇതൊക്കെ ചില നാടകങ്ങളാ ചില ആളുകളെ ബോധ്യപ്പെടുത്താനും പിന്നെ തൃപ്തിപ്പെടുത്താൻ അവരെ വിളിച്ച് ശാസിച്ചിട്ടുണ്ട് എന്ന് ചില മുതലാളിമാർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ചില കളികളാണ് സുഹൃത്തുക്കളെ നടന്നത്. നാലാമത്തെ കുറ്റം എന്താണെന്നറിയോ, ഇസ്ലാഹ് മാസികയിൽ അബ്ദുൽ ജബ്ബാർ മൗലവി രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നീങ്ങുന്ന എന്ന് തുടങ്ങിയ ഒരു വാചകത്തിൽ ഒരു ശിർക്കൻ വാദം എഴുതി പ്രചരിപ്പിച്ചു. അത് എന്റെ കുറ്റ, എന്റെ കുറ്റപത്രത്തിൽ 4/23 ഒന്നതാ അദ്ദേഹം എഴുതി, ഞാൻ അറിയില്ല, ഞാൻ എഴുതിച്ചതല്ല, പല വട്ടം ഞാൻ തലപ്പിയോടും എല്ലാവരോടും ഇത് പറഞ്ഞിട്ടുള്ളതാ, പക്ഷെ ഇപ്പോഴതാ. മാത്രമല്ല അതിന് ഞാൻ ന്യായീകരിച്ചവരാണ് അനസും അനീപ്പി അബ്ദുറഹ്മാൻ സലഫിയും അല്ലേ. പക്ഷെ അവർക്കൊന്നും കുറ്റപത്രമല്ല. യഥാർത്ഥത്തിൽ 23 എന്ന് പറഞ്ഞ എന്താ അറിയോ, മടവൂരികൾ ജിന്നും ചീറും വലിച്ചിട്ടത് മുതൽ ഇത്രയും കാലം ഈ വിഷയം പരിഹരിക്കാൻ കേന്ദ്രമും കേജയും എടുത്തിട്ടുള്ള നടപടികളാണത്. അതെന്റെ പേരും ചേർത്തിട്ട് ആണ് കുറ്റപത്രമാക്കിയെന്ന് മാത്രം, വേറൊന്നുമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ലോകത്ത് എത്ര സലഫി സംഘടനകളുണ്ട്, അവിടെയൊക്കെ ജിന്നും ചീറും ചെയ്താനൊക്കെ അല്ലേ, അവിടെ എന്താ ഇതൊരു കീറാമുട്ടിയായി മാറാത്തത്? എന്താ വേറെ എവിടെയെങ്കിലും ഇത് ഇത്ര കീറാമുട്ടിയായിട്ടുണ്ടോ? കാരണം അവരൊക്കെ പ്രമാണങ്ങളിൽ ഉള്ളത് അങ്ങനെ തന്നെ സ്വീകരിക്കണം എന്ന അഭിപ്രായമുള്ളവരാണ്. ഇത് കുറേ അഖലാനികളെ തൃപ്തിപ്പെടുത്തണം. ബുദ്ധിക്കനുസരിച്ച് ഹദീസ് സ്വീകരിക്കുന്ന കുറേ ആളുണ്ട്. വാസ്തവത്തിൽ റുഖ്യാശറായിയും കണ്ണേറും ജിന്നുബാധയും സീറുവാൻ ദഹിക്കാത്ത കുറേ ആൾ കേന്നമ്മിലുണ്ട്. അവരാണ് ഇപ്പത്തെ പ്രശ്നക്കാർ. അവർ മടവൂരിയിലേക്ക് പോകേണ്ടവരായിരുന്നു, പോയില്ല. എന്നാ 10 കൊല്ലം കൂടെ നടന്നാലെങ്കിലും മാറ്റുണ്ടാവുന്ന വിചാരിച്ച്, മാറ്റം ഉണ്ടായില്ല എന്ന് മാത്രമല്ല 5 കൊല്ലം മുമ്പ് സലാം സല്ലവി പറഞ്ഞാലത്തേക്ക് വരുമെത്തി. അപ്പൊ വലിയ ജമ്മിയത്ത് നീണ്ട ചർച്ചകൾക്ക് ശേഷം കണ്ടെത്തി. എന്ത്? 2007 അബ്ദുൽ സലാം സല്ലവി പറഞ്ഞത്, അബ്ദുൽ ജബ്ബാർ മൗലവിയുടെ ലേഖനം വന്ന അടുത്ത ആഴ്ച തന്നെ അയാൾ പറഞ്ഞത് പച്ച ശിർക്കാണെന്ന്. ശിർക്കല്ല 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 നമ്മളെല്ലാവരും എതിർത്ത്. ഇപ്പൊ 2012 ഇവർ അതേ വാദം. അപ്പൊ എന്തായി, അബ്ദുൽ സലാം സല്ലമി ഇവരെക്കാൾ തൗഹീദും ശിർക്കും മനസ്സിലാക്കുന്നതിൽ 5 കൊല്ലം മുമ്പിലാണ്. ഇനി അയാളെ ദർശി പോയി പഠിച്ചോട്ടെ അബ്ദുൽ റഹ്മാൻ സലഫിയൊക്കെ. എന്തൊരു നാണക്കേടാണെന്ന് ആലോചിച്ച് നോക്കും. ഇപ്പൊ മടവൂരികൾ പറയുന്നത് ഞങ്ങളെ കുറിച്ച് നിങ്ങൾ ആക്ഷേപിച്ചതിന് ഞങ്ങളെ മർക്കസ് ദേവയിലൊന്ന് മാപ്പ് പറയണമെന്നാണ്, ഞങ്ങളെ സമ്മേളനത്തിൽ വെച്ച് മാപ്പ് പറയണം അല്ലേ. അത് കുബൂരികൾ ഏറ്റെടുത്തു, അപ്പൊ അവർക്കും മറുപടി കൊടുത്തു. ഏയ് അതിൽ പ്രാർത്ഥന ഇല്ല മുസ്ലിയാരെ, അത് പ്രാർത്ഥിക്കൽ ആഹ്വാനം അല്ല മുസ്ലിയാരെ, കുബൂരി എന്ന് പറഞ്ഞു. ഇപ്പൊ പറഞ്ഞു അതിൽ പ്രാർത്ഥനയുണ്ട്. അപ്പൊ അവരടുത്തും പോയി മാപ്പ് പറയണ്ടേ? ഈ രൂപത്തിൽ വളരെ തരം താഴ്ന്ന തരത്തിലാണ് കുറ്റപത്രം തയ്യാറാക്കിയിട്ടുള്ളത്. നാലാമത്തത് എന്താണെന്നറിയോ, എഴുതി കൊടുത്ത ഒരു കുറിപ്പ്, ഇസ്ലാഹിൽ ആ ലേഖനത്തെ കുറിച്ച് എഴുതി കൊടുത്ത കുറിപ്പ് പ്രസിദ്ധീകരിക്കാതെ 5-8 മാസം നീട്ടിക്കൊണ്ടുപോയി. അതിന് ഞാനെന്താ ഉത്തരവാദി? എൻ്റെതാ ഇസ്ലാഹ്, എൻ്റെ സ്വകാര്യ സ്വത്താ. ഞാനതിൽ എഡിറ്ററല്ല, സബ് എഡിറ്ററല്ല, മാനേജറല്ല, അസിസ്റ്റന്റ് മാനേജറല്ല, ഞാൻ പത്രാധിപ സമിതിയുടെ അംഗം മാത്രം. അത് എൻ്റെ കുറ്റപത്രത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. യഥാർത്ഥത്തിൽ വച്ച് താമസിപ്പിച്ചിട്ടില്ലാന്ന് അതിൻ്റെ എഡിറ്ററായ കരുമ്പയിൽ പറയുന്നു, മാനേജറായ അമീർ പറയുന്നു. എഴുതി കൊണ്ടുവന്ന അനസ് അത് കയ്യിൽ വെച്ചു. അദ്ദേഹം ഡിസംബറിലൊക്കെ മറങ്ങിയ ദിവസം കൊടുത്തു, അപ്പൊ ജനുവരിയിൽ പ്രസിദ്ധീകരിച്ചു. അത് കാലതാമസം നമ്മൾ വരുത്തിയിട്ടില്ല എന്ന് കഴിഞ്ഞ നവംബറിൽ ബഹ്റൈനിൽ വെച്ച് അനസ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ലേഖനം ഇറങ്ങണ്ടേ, പിന്നെ ആളുകളത് വിവാദമാക്കണ്ടേ, ചർച്ച ആവണ്ടേ, അങ്ങനെ പിന്നെ തിരുത്തു വരണ്ടേ? അപ്പൊ അത് സ്വാഭാവികമായി ഉണ്ടായതാണെന്ന് അനസ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതും എൻ്റെ 23-ൽ 1. പിന്നെ 2009 പ്രഭാഷണങ്ങൾ വിലക്കി, പിന്നീട് പിൻവലിച്ചു. എന്തിനാ വിലക്കിയത് ഇപ്പോഴും അറിഞ്ഞുകൂടാ. തേജസ്സിന് വാർത്ത കൊടുത്തു ഞങ്ങളറിയിക്കാതെ, പിറ്റേന്ന് നിഷേധിക്കുകയും ചെയ്തു. കേന്നമ്മിന്റെ 2 പ്രവാസികളെ പുറത്താക്കിയെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണ്. അപ്പൊ അതിന്റെ അടിയിൽ തന്നെ തേജസ് ലേഖകൻ ഉത്തരവാദപ്പെട്ട കേന്ദ്രങ്ങളിൽ വിശ്വസനീയമായി കിട്ടിയതുകൊണ്ട് തന്നെയാ കൊടുത്തത്. അപ്പൊ ആരാ കള്ളൻ? അതാണ് എന്റെ കുറ്റപത്രത്തിലെ 1. അതൊക്കെ വിശദീകരിക്കാനൊക്കെ ഒരുപാട് വിശദീകരിക്കാണ്ട്. പിന്നെ നമ്മുടെ എതിരാളികൾ ഇസ്ലാഹ് ലേഖനം വിഷയമാക്കിയപ്പോൾ 2010 ആഗസ്റ്റിൽ കരുവമ്പൊയിൽ ഒരു ലേഖനം എഴുതി വിചിന്തനത്തിൽ. അത് ഞാനെന്താ ഉത്തരവാദി? അത് എന്റെ കുറ്റപത്രത്തിൽ ഒരു നമ്പർ. നോക്കൂ നിങ്ങൾ, ഇതെന്റെ കുറ്റ. പിന്നെന്താ അറിയോ, ഈ വിവാദം പ്രബോധന രംഗത്ത് പ്രശ്നമായപ്പോൾ കുറെ ആളുകളെ വിളിച്ചു വരുത്തി ഒരു പുസ്തകം ഇറക്കാൻ തീരുമാനിച്ചു. അതെന്റെ കുറ്റ. കുറ്റപത്രത്തിൽ ഒരു നമ്പർ അതാ, കണ്ടോ? ആ വിളിച്ച കൂട്ടത്തിൽ ഞാനുണ്ട്, പ്രബോധന രംഗത്തുള്ള പലരെയും വിളിച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ പേരെ ഉള്ളതുകൊണ്ട് അത് എനിക്ക് കുറ്റാക്കി. പിന്നെ അങ്ങനെ ആ പുസ്തകം ഇറക്കൽ നീണ്ടുപോയി 5-അംഗ സമിതിയിലുള്ള ചില താല്പര്യക്കുറവ് മൂലം. അപ്പോൾ അമാനി മൗലയുടെ ബുക്ക് ഇറക്കാൻ കേന്നമ്മിനോട് പറഞ്ഞു. അതെന്റെ കുറ്റ. അതോ കുറ്റപത്രത്തിൽ 1. അടുത്ത 9-ാം നമ്പർ. 10-ാം നമ്പർ എന്താ അറിയോ, ഈ വിഷയത്തിൽ പ്രബന്ധം ക്ഷണിക്കാൻ തീരുമാനിച്ചു. 2 പ്രബന്ധം കിട്ടി, ജൂറി അത് പരിശോധിച്ചു, എന്നിട്ട് സർക്കുലർ ഇറക്കി. അതെന്റെ കുറ്റ. അതെന്റെ കുറ്റപത്രത്തിൽ 1 അതാണ്. നോക്കണം നിങ്ങൾ. പിന്നെ ജൂറി കൈക്കൊണ്ട തീരുമാനം കെ ജെ യു പ്രബന്ധകർത്താക്കൾ, അതുപോലെ കെ ജെ യു ഫത്വാ ബോർഡ് മെമ്പർ എന്നിവർ ഏകകണ്ഠമായി അംഗീകരിച്ച് സർക്കുലർ ആക്കി കെ എൻ എം ഇറക്കി. അതെന്റെ കുറ്റപത്രത്തിൽ 1. അതെന്റെ കുറ്റ.
ഒരു എന്ത് ഒരു ഒരു സാമാന്യ മര്യാദ ഒരു കുറ്റപത്രത്തിൽ വരേണ്ട കാര്യമല്ലേ? കുറ്റപത്രത്തിൽ വരിക, ഇങ്ങനെ സുഹൃത്തുക്കളെ 23 എണ്ണം എഴുതി ചേർത്തിയിട്ട്. ഇത് 2011 മാത്രമാണ് ഈ വിഷയം ചർച്ചയ്ക്ക് വരുന്നത്. ഞാൻ പറയുന്നത് ഈ രൂപത്തിലൊക്കെ ചെയ്ത് കൗൺസിലും എനിക്ക് പറയാൻ അവസരം കിട്ടിയില്ല. കൗൺസിലിന്റെ അന്നും തലേന്നും പത്രത്തിൽ വാർത്ത വന്നു. ഏയ് ചെക്കനയ്യപ്പ്, ഞങ്ങൾക്ക് കിട്ടിയ ഈ പുസ്തകത്തിൽ അതിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ കാണാം. September 1 മാധ്യമത്തിൽ സക്കരിയ സലാഹിയെ കേന്ദ്രം പുറത്താക്കിയെന്ന തലക്കത്തിൽ എന്താറിയോ? ജിന്നുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് ബഹുദൈവ ആരാധന അഥവാ ശിർക്കല്ലെന്ന വാദമാണ് സക്കരിയ സലാഹിക്കെതിരെ നടപടിക്ക് വഴിവെച്ചത്. ഇത് ഉത്തരവാദപ്പെട്ട കേന്ദ്രങ്ങൾ നിന്ന് കിട്ടിയതുകൊണ്ടാണ് അവർ കൊടുത്തത്. നമ്മൾ വിളിച്ചു വെച്ചാൽ പറഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടൊന്ന് കിട്ടിയാണെന്ന്. ജിന്നുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ശിർക്കു തന്നെ എന്ന് പറഞ്ഞിട്ട് ആ 2 ഞാൻ പത്രത്തിൽ കൊടുത്തു. അപ്പൊ മാതൃഭൂമിയിൽ 6 കോളം വാർത്ത. അതിലുള്ളത് എന്താണെന്നറിയോ? മാതൃഭൂമിയിൽ വന്നത് ജിന്നുകളോടും മലക്കുകളോടും സഹായം തേടൽ, ചിർക്കാണെന്ന വാദം അംഗീകരിക്കുന്നതായി കാണിച്ചൊപ്പിടാൻ സലാഹി വിസമ്മതിച്ചതാണ് ഇപ്പോഴത്തെ നടപടിക്ക് കാരണമായി പറയുന്നത്. അപ്പോൾ ഞാൻ കൊടുത്തു, ഇത് വ്യാജമാണ്, എന്നെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ഉണ്ടാക്കിയതാണ്, നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? ഞങ്ങൾക്ക് ഉത്തരവാദപ്പെട്ട കേന്ദ്രം നിന്ന് കിട്ടിയതാണ്. നോക്കണം നിങ്ങൾ. അപ്പൊ എന്നെ ചിർക്ക് ആരോപിച്ചു, പത്രത്തിൽ കൊടുത്തു, മുഖാമുഖങ്ങൾ നടത്തി, കൗൺസിലിൽ പറഞ്ഞു, എക്സിക്യൂട്ടീവിൽ പറഞ്ഞു, അങ്ങനെ മുജാഹിദ് കേരളത്തിലും പൊതുജനങ്ങൾക്കിടയിലും എന്നെ പരമാവധി എത്ര കണ്ട് അപമാനിക്കാൻ കഴിയോ ഒക്കെ അപമാനിച്ചു. അങ്ങനെ ഇങ്ങനെ വന്നപ്പോ സുഹൃത്തുക്കളെ, ഞാൻ എന്തു ചെയ്യണം? ഇങ്ങനെ ഒരാൾക്കെതിരിൽ ഒരു സംഘടനാ സംവിധാനം മുഴുവൻ ഉപയോഗിച്ച് ചെയ്താൽ ഞാൻ ക്ഷമിച്ചും സഹിച്ചും 6 മാസമായി വീട്ടിലിരിക്കുക. ഇനി ഞാൻ എന്ത് ചെയ്യണം? ഞാൻ മരിച്ച എനിക്ക് മയ്യത്തിസ്കരിക്കാൻ പറ്റുമെന്ന ആളുകളെ ചർച്ച അല്ലേ? നമ്മുടെ സഹോദരൻ ജാബിർ മരിച്ചു, നമ്മളെല്ലാവരും വിഷമത്തിലാ ജാബിർ സുനിമയുടെ മരണത്തിൽ. അത്യാഹിതമായിരുന്നു, പെട്ടെന്നായിരുന്നു. പക്ഷെ ഇവരുടെ ഇന്നത്തെ വാദം അനുസരിച്ച് അദ്ദേഹത്തിന് ഇവർക്കൊക്കെ മയ്യത്തിസ്കരിക്കാൻ പറ്റുമോ? അദ്ദേഹം നമ്മളെ പോലെ യാദൃശ്യത്തിന് വേണ്ടി നിന്ന ആളാ. അദ്ദേഹത്തിന് മയ്യത്തിസ്കരിച്ച് ശരിയായോ എന്ന് പോലും വെച്ച് ശക്തി ഉണ്ടാവും. കാരണം സിർക്കിൽ പച്ചയായ സിർക്കിലേക്ക് പോയി എന്നല്ലേ സ്വന്തം ജ്യേഷ്ഠനടക്കമുള്ളവരോട് വന്ന് പറയുന്നത്. എനിക്ക് പറയുന്നതിൽ വിഷമമുണ്ട്, പക്ഷേ അതാണല്ലോ വാസ്തവത്തിലുള്ളത്. അപ്പൊ ഞാൻ മരിച്ച മയ്യത്തിസ്കരിക്കാൻ പറ്റുമോ എന്ന് മുജാഹിദ് കേരളം ചർച്ച ചെയ്യേണ്ട ഒരവസ്ഥയിൽ പത്രദ്വാരയും മറ്റും എന്നെ അപമാനിച്ചപ്പോൾ ഞാൻ പുറത്തിറങ്ങി വിശദീകരിച്ചു. അതെന്നെ ഞാനായിട്ട് സംഘടിപ്പിച്ചല്ല. ഇപ്പൊ എത്രയോ സ്ഥലങ്ങളിൽ പരിപാടി കഴിഞ്ഞു, എല്ലാ പരിപാടികൾ ഇനിയിപ്പോ 21 പിന്നെ തൊടുപുഴ വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് എല്ലാ ജില്ലകളും നമ്മൾ പൂർത്തിയായി. പിന്നെ 17 ജില്ല മാത്രമേ ബാക്കിയുണ്ടാവുള്ളൂ. 17 കോഴിക്കോട് നടക്കുകയാണ്. ഈ നമ്മൾ 1-ാം റൗണ്ട് പൂർത്തിയാക്കി പിന്നെ ഖുറാഫികൾക്കെതിരിൽ നമ്മൾ ഇറങ്ങാൻ പോവാണ്. 24 മലപ്പുറത്ത് ഖുറാഫികളുടെ ക്യാമ്പയിനെതിരിൽ നമ്മൾ മറുപടി പ്രസംഗവുമായി ഇറങ്ങുകയാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഫോക്കസ് വിചാരിച്ചാൽ ഈ ദൈവത്ത് ഇവിടെ തളർത്താനോ നിർത്താനോ സാധിക്കുകയില്ല എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അങ്ങനെയാണ് ഗത്യന്തരമില്ലാതെ September 18 ഒരു വിശദീകരണത്തിന് ആളുകളുടെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ തയ്യാറായത്. എല്ലാ ജില്ലകളിലും വിശദീകരിക്കണമെന്നത് ഞാൻ തീരുമാനിച്ചതല്ല, മുജാഹിദ് കേരളം തീരുമാനിച്ചതാ. എനിക്ക് സംഘടിപ്പിക്കും, ഞാൻ നിങ്ങൾ വിളിച്ചോ, നിങ്ങൾ ആരെങ്കിലും മുജാഹിദ് പ്രവർത്തകരായ യോഗങ്ങൾ വിളിക്കുന്നത് മഞ്ചേരിയിൽ നടന്നു, കൊപ്രക്കളത്ത് ബിസ്താനിലും കൊപ്രക്കളത്ത് നടന്നു, കൊല്ലത്ത് നടന്നു, മംഗലാപുരത്ത് നടന്നു, കാസർഗോഡ് നടന്നു, വയനാട് നടന്നു, പാലക്കാട് നടന്നു, അതുപോലെ തന്നെ പിന്നെ കോഴിക്കോട് നാദാപുരത്ത് നടന്നു, ഈ സ്ഥലങ്ങളിലൊക്കെ കണ്ണൂര് നടന്നു. ഈ വിശദീകരണങ്ങൾ ആര് സംഘടിപ്പിച്ചതാ? എറണാകുളത്ത് ആലുവ നടന്നു, പല ആളുകൾ അറിഞ്ഞില്ലേ? വീണ്ടും അവിടെ ആലുവയിൽ ഇപ്പോൾ വെക്കാൻ പോവാണ് 20-ാം തീയതി വീണ്ടും. ഇതൊക്കെ മുജാഹിദ് പ്രവർത്തകരുടെ പണം ചെലവാക്കി അവർ തന്നെ പങ്കെടുക്കുക, ആളുകളെ ക്ഷണിച്ച്. ഞാൻ നടത്തുന്ന പരിപാടിയല്ല, എൻ്റെ പോക്കറ്റിൽ പൈസ എടുത്തിട്ടല്ല, എനിക്ക് വല്ലതും വണ്ടിക്കൂലിക്ക് അവർ തരിക ചെയ്യുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ഞാൻ എന്റെ പൈസ ചെലവാക്കി കോടികൾ വരുമാനം ഉണ്ടാക്കിയിട്ട് ഞാൻ സംഘടനയെ പുലർത്താൻ നടക്കുന്ന ചില ആളുകൾ പറയുന്നത്, അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ പറയേണ്ടി വന്നത്. അപ്പൊ ഇത് മുജാഹിദ് പ്രവർത്തകർ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇനി ഒരു പ്രവർത്തനം, ഈ ദൈവാ പ്രവർത്തനം ഒരു കോക്കസിന് വേണ്ടി ഇനിയും മുടക്കാൻ പറ്റില്ല. ദൈവത്തുമായി നമുക്ക് മുന്നോട്ട് പോവുക തന്നെ വേണം. അതേസമയം സംഘടന വളരാൻ പാടില്ല, സംഘടന ഈ കോക്കസിന് വിട്ടുകൊടുക്കാനും പാടില്ല. ഈ കോക്കസിനെ പുറത്താക്കി ഈ സംഘടനയെ രക്ഷിക്കണം എന്നിടത്താണ് എല്ലാവരും ഉള്ളത്. ഞാൻ ഇത്രയും വിശദീകരിച്ചത് ഞാൻ മര്യാദ ലംഘിച്ചിട്ടുണ്ടോ നിങ്ങൾ പറ ഇത്രയേറെ ഒരു മനുഷ്യനെതിരെ ചെയ്താൽ ആ മനുഷ്യന് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇനിയും ഞാൻ വീട്ടിലിരുന്ന എന്തായിരിക്കും അവസ്ഥ? ഞാൻ മരിച്ചങ്ങളെല്ലാം മയ്യത്തിസ്കരിക്കുമോ? ഈ പ്രസ്ഥാനത്തിൽ ഒരു പുതിയ തൗഹീദും കൊണ്ടുവന്നിട്ട് ആ തൗഹീദ് അടിച്ചേൽപ്പിച്ച് നമ്മൾ ഇനിയും സമൂഹത്തിൽ വീണ്ടും മാനം കിടണമോ, നാണക്കേടാവണോ? അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ എനിക്ക് ഇറങ്ങേണ്ടി വന്നത്, എനിക്ക് വിശദീകരിക്കേണ്ടി വന്നത് എന്ന് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ 3 മുഖാമുഖങ്ങളിലും
തിരുക്കാരോപണ സമ്മേളനത്തിലും പങ്കെടുത്ത ടി പി ആണ് പറയുന്നത്. എന്ത്? സക്കരിയ സലാഹി ഇറങ്ങിയത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇറങ്ങേണ്ടി വന്നത്. ഇത്ര പച്ചയ്ക്ക് കളവ് പറയാൻ സാധിക്കാന്ന് പറഞ്ഞ നിങ്ങളുടെ നേതൃത്വത്തിലുള്ള ആളുകൾ കൊടുവള്ളിയിലും ജാമിയയിലും ബുസ്താനിലും കൗൺസിലിന് മുമ്പ് ബൈലക്ഷൻ ലൈവ് കൊടുത്ത് എന്നെ അങ്ങേയറ്റം തിരുക്കാരോപിച്ചതിൽ മൂന്നിലും പങ്കെടുത്ത ആൾ പറയാണ് സക്കരിയ സലാഹി ഇറങ്ങിയതുകൊണ്ട് ഞങ്ങൾക്ക് ഇറങ്ങേണ്ടി വന്നത്. സെപ്റ്റംബർ 8 ഞാൻ ഇറങ്ങിയത്. കഴിഞ്ഞ ഒരു വർഷമായി ഇവര് കേരളത്തിലുടനീളം ഈ വിശദീകരണം നടക്കുക. പിന്നെ ഇപ്പൊ നടത്തിയ കാര്യങ്ങളൊക്കെ വേറെയും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നിങ്ങൾ വിഷയങ്ങൾ പഠിക്കണം, മനസ്സിലാക്കണം. സംഭവിക്കാൻ പാടില്ലാത്തതാ സംഭവിച്ചത്. ഇനി സംഭവിച്ചല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞിരുന്നിട്ട് കാര്യമുണ്ടോ? ഇല്ലല്ലോ. സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചാലും നാം എന്ത് വേണം? ഇത് അള്ളാഹുവിന്റെ തക്കദീറാണ്. നബി സല്ലല്ലാഹു ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, അള്ളാഹു നിങ്ങളെ വിട്ടേക്കുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. ഹത്താ യമീസൽ ഖബീസ മിനൽ ത്വയ്യിബി, നല്ലതിൽ നിന്ന് ചീത്ത ഏതാണോ അത് വേർതിരിക്കുന്നത് വരെ അള്ളാഹു നിങ്ങളെ ഉപേക്ഷിക്കുന്നതല്ല, പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ആ പരീക്ഷണത്തിന്റെ ഭാഗമായി നാം ഇതിനെ കാണുകയും സത്യം മനസ്സിലാക്കി സത്യത്തിന്റെ കൂടെ നിൽക്കാൻ നാം ഓരോരുത്തരും തയ്യാറെടുക്കുകയും വേണം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാ വകൂനു മഅ സാദിഖീൻ, സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, സത്യവാന്മാരുടെ കൂടെ നിലകൊള്ളുകയും വേണം എന്ന അള്ളാഹുവിന്റെ വചനം നാം ഓർക്കണം. ഞാൻ ഓതി വെച്ച ആയത്തിന് അർത്ഥം പറഞ്ഞ് അവസാനിപ്പിക്കാം. വല്ലദീന യുദൂനൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി ബിഗൈരി മക്തസബു, ചെയ്യാത്ത കുറ്റത്തിന് വേണ്ടി മുഅ്മിനുകളായ പുരുഷന്മാരെയും സ്ത്രീകളെയും ദ്രോഹിക്കുന്നവർ ആരാകട്ടെ, അവർ അപരാധവും വ്യക്തമായ കുറ്റവും പേറിയിരിക്കുന്നു, വഹിച്ചിരിക്കുന്നു എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചെയ്യാത്ത, ഞാൻ അറിയാത്ത കുറ്റങ്ങൾ എന്റെ പേരിൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് അത് എഴുതി പ്രസിദ്ധീകരിച്ചുകൊണ്ട് സംഘടനാ സംവിധാനങ്ങളും സംഘടനാ പ്രസിദ്ധീകരണങ്ങളും ദുരുപയോഗം ചെയ്തുകൊണ്ട് ഒരു കോക്കസ് നടക്കുകയാണ്. അത് എന്റെ പേരിൽ മാത്രമല്ല, ഈ ആദർശം അംഗീകരിച്ച എല്ലാവർക്കും ആ ആരോപണം ബാധകമാണ്. അങ്ങനെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഒരുപാട് ആളുകൾ ചിർക്കിലേക്ക് പോയി എന്ന് കുപ്രചരണം നടത്തി എന്നിട്ട് സംഘടനയെ രക്ഷിക്കുന്ന ആളായി രംഗത്ത് വന്ന് സംഘടന പിടിച്ചെടുക്കുക. പ്രശ്നം ഉണ്ടാക്കുന്നത് മൂപ്പരന്, പ്രശ്നം പരിഹരിക്കുന്നത് മൂപ്പരന്, അങ്ങനെയുള്ള പൊളിറ്റിക്സ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇതൊരു ദീനീ സംഘടനയെ രക്ഷിക്കാനുള്ള പ്രവർത്തനമാണെന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. ഒരു കോക്കസ് ഈ സംഘടനയെ ഹൈജാക്ക് ചെയ്ത് അവർ ചില വാടകപ്രാസംഗികരെ രംഗത്തിറക്കി ഈ പ്രസ്ഥാനത്തെ വീണ്ടും നാറ്റിച്ചിൽ. അവർക്ക് എന്തുള്ളൂ? അവർക്ക് സംഘടനയും സ്ഥാപനങ്ങളും കസാരിയും ഉറക്കണം, അത് മാത്രമുള്ളൂ. മകം മരിച്ചാലും വേണ്ടില്ല, മരുമകളെ കണ്ണുനീർ കണ്ടാൽ മതി എന്ന് പ്രസ്ഥാനം ആളുകൾക്കിടയിൽ നാണം കെട്ടാലും വേണ്ടില്ല. ഞങ്ങൾ ഈ ജിന്നിന്റെ സീറിന്റെ ഒന്നും ആളല്ല, ഞങ്ങൾക്ക് ഇവിടെ സംഘടനയും സ്ഥാപനം ഉണ്ടായാൽ മതി എന്ന് വരുത്തി തീർക്കുന്ന അത്യന്തം ലജ്ജാകരമായ നാണങ്കത്തെ കളികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ വിഷയം പഠിക്കാനും മനസ്സിലാക്കാനും മുന്നോട്ട് വരണം. എന്തോ ഇനി കാണിക്കുക, ഞാൻ ഇനി കാട് കയറുക എന്ന് പറഞ്ഞ് കാട്ടിലേക്ക് പോയിട്ടൊന്നും കാര്യമില്ല. നാട്ടിൽ തന്നെ ജീവിക്കണം, വിഷയങ്ങൾ പഠിക്കണം, മനസ്സിലാക്കണം, അങ്ങനെ സത്യത്തിന്റെ കൂടെ നിൽക്കാൻ നമുക്ക് സാധിക്കണം. അതിന് അല്ലാഹു സുബ്ഹാന തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അതിനുള്ള ഈ നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ ഒരു പുണ്യകർമ്മമായി റബ്ബ് സുബ്ഹാന തആല സ്വീകരിക്കുമാറാകട്ടെ. സത്യം സത്യമായി മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും അസത്യത്തെ അസത്യമായി തിരിച്ചറിഞ്ഞ് അതിനെ പരിത്യജിക്കാനും റബ്ബ് സുബ്ഹാന തആല നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിനാ ആദാബന്നാർ. ഇൻഷാ അല്ലാഹ് മഗ്‌രിബിന് ശേഷം നമ്മുടെ വിശദീകരണം തുടരും. എല്ലാവരും വേഗം തിരിച്ചു വരണം എന്ന് അപേക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാ, നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ലലാ വമൻ യുദ്ലിൽ ഫലാ ഹാദിയലാ വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീകലാ വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലു. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതി ولا تموتن الا وانتم مسلمون اما بعد فان خير الحديث كتاب الله واصدق السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم يوم تقلب وجوههم في النار يقولون يا ليتنا اطعنا الله واطعنا الرسولا قالوا ربنا إنا أطعنا سادتنا وكبراءنا فأضلونا السبيلا ربنا آتهم ضعفين من العذاب والعنهم لعنا كبيرا. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, മുജാഹിദ് പ്രവർത്തകരെ, നല്ലവരായ ശ്രോതാക്കളെ, ഇതര സംഘടനാ സുഹൃത്തുക്കളെ,
رب سبحانه وتعالى يدعي نيما نردشنغ سوشيكني ان برتيغم ورمى قرطغيان مغربي مumbo برانيا بشياتين داي ترسي انونم ماتتلى كايدي كليك نيجل داي سردى شنكويانا يانير تمرنجي بولي ഈ വിശദീകരണ യോഗങ്ങളിൽ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും നടന്നു കഴിഞ്ഞു ഈ വിശദീകരണ യോഗങ്ങളിലൂടെ ഒരുപാട് ആളുകൾക്ക് തെറ്റിദ്ധാരണകൾ തിരുത്താനും അവരുടെ ആശയക്കുഴപ്പങ്ങൾ ഇല്ലാതാക്കുവാനും നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നത് വളരെ സന്തോഷകരമായി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കഴിഞ്ഞ ഒരു വർഷമായി സംഘടനാ വേദികൾ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇവർ നടത്തിയിട്ടുള്ള കുപ്രചരണങ്ങളുടെ മുനയൊടിക്കുവാനും എന്താണ് വാസ്തവത്തിൽ ഇവിടെ സംഭവിച്ചത് എന്ന് ഈ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന പൊതുജനങ്ങളെ അറിയിക്കുവാനും നമുക്ക് ഈ വിശദീകരണത്തിലൂടെ സാധിച്ചിട്ടുണ്ട് അൽഹംദുലില്ല തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സലഫി സെന്ററിൽ വെച്ച് കഴിഞ്ഞ ജൂൺ മാസത്തിൽ ഒരു വിശദീകരണം നടന്നു ഇപ്പോൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വീണ്ടും ഒരു വിശദീകരണം ഇവിടെ അരങ്ങേറുകയുണ്ടായി മൊത്തം ഒരു 10-12 മണിക്കൂറുകളോളം നീണ്ടു നിന്ന രണ്ട് വിശദീകരണങ്ങളിലും കൂടി ഉണ്ടാക്കി തീർത്തിട്ടുള്ള ആശയക്കുഴപ്പങ്ങൾ നമ്മൾ വെറും 3-4 മണിക്കൂർ കൊണ്ട് ദൂരീകരിക്കുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല എന്നിരുന്നാലും പ്രാഥമികമായി എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ചില സംഗതികൾ പറയാതിരിക്കാനും വയ്യ അതുകൊണ്ടാണ് ഇവിടെ ഒരു ചോദ്യോത്തരമോ മുഖാമുഖമോ സംഘടിപ്പിക്കാൻ നാം തുനിയാതിരിക്കുന്നത് ഇവിടെ എന്നല്ല കഴിഞ്ഞ ഒരു വിശദീകരണ യോഗത്തിലും നമ്മൾ മുഖാമുഖമോ ചോദ്യോത്തരമോ നടത്തിയിട്ടില്ല സംശയമുള്ളവർക്ക് എഴുതി തന്നാൽ എന്റെ വിശദീകരണ മധ്യേ ഉൾപ്പെടുത്തുകയോ സമയമുണ്ടെങ്കിൽ അവസാനം വായിച്ച് വിശദീകരിക്കുകയോ ചെയ്യാം കാരണം ഈ പരിപാടി ഒരു പ്രത്യേക ലക്ഷ്യത്തിൽ സംഘടിപ്പിക്കുന്നതും ചില പ്രത്യേക വിഷയങ്ങൾ ജനങ്ങളെ അറിയിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതുമാണ് അതിന് വിഘാതമായ തരത്തിലുള്ള മറ്റു ചോദ്യോത്തര പരിപാടികൾ ഇൻഷാ അല്ലാ ഇപ്പോൾ അനുവദിക്കാൻ പറ്റില്ല മറ്റൊരു ഘട്ടത്തിൽ അടുത്ത ഘട്ടത്തിൽ നമുക്ക് അനുവദിക്കാം അല്ലാഹു അതിന്റെ തൗഫീഖ് നൽകുമാറാകട്ടെ ഇവിടെ എനിക്ക് ആദ്യമായി പറയാനുള്ളത് ശിർക്കാരോപണമാണല്ലോ നമുക്കെതിരിൽ ഈ വിഭാഗം ഇപ്പോൾ ഉന്നയിച്ചിട്ടുള്ളത് ശിർക്കാരോപണം എന്ന് പറയുന്നത് ഇപ്പോൾ ചില ആളുകൾ പറയുന്നു നമ്മളിവിടുത്തെ സമസ്തക്കാരെയും ദക്ഷിണക്കാരെയും ഒക്കെ തൗഹീദും ശിർക്കും പറഞ്ഞ് വിവർശിക്കുമ്പോൾ അവർ പറയുന്നതും ഇത് തന്നെയാണ് നിങ്ങൾ ഞങ്ങളെ ശിർക്കാരോപിക്കുകയാണ് അതേ വാദപ്പ് നിങ്ങളും പറയുന്നു എന്ന് ചില ആളുകൾ പ്രതികരിക്കുന്നുണ്ട് വാസ്തവത്തിൽ സമസ്തക്കാരും ദക്ഷിണക്കാരും ചെയ്യുന്നത് ശിർക്കാണെന്ന് വളരെ വ്യക്തമായി തെളിവുകൾ ഉദ്ധരിച്ച് ആയത്തും ഹദീസും ഉദ്ധരിച്ച് നമ്മൾ തെളിയിക്കുകയും അവർ തന്നെയും പറയുന്നു മുഹിയുദ്ദീൻ ശേഖ് രക്ഷിക്കണേ ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ വിളിച്ചു തേടുന്നതും മഹാന്മാർക്ക് വേണ്ടി ബലിയെടുക്കുന്നതുമൊക്കെ അത് അവരോടുള്ള ബഹുമാനമാണ് ഞങ്ങളത് ചെയ്യുന്നുണ്ട് പക്ഷെ നിങ്ങൾ പറയുന്നത് പോലെ അത് ശിർക്കല്ല എന്നാണ് അവർ പറയുന്നത് അപ്പൊ ശിർക്ക് നമ്മൾ ആരോപിച്ച കാര്യം അവരിലുണ്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവരതിന് പേരൊന്ന് മാറ്റി എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ സമസ്തക്കാർക്കെതിലും ദക്ഷിണക്കാർക്കെതിലും നമ്മൾ ഉന്നയിച്ചത് ശിർക്കിന്റെ കാര്യത്തിൽ ആരോപണമല്ല തികഞ്ഞ വസ്തുതയാണ് ഈ അടുത്ത കാലത്ത് നജീബ് ഉസ്യാന നേതൃത്വത്തിൽ കേരള സുന്നി ജമാഅത്ത് എന്ന് പറഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ ശിർക്കാരോപണം അവസാനിപ്പിക്കുക അപ്പൊ നമ്മൾ മറുപടി കൊടുത്തു ശിർക്ക് നിർത്തു ആരോപണം നിർത്താം അപ്പൊ അത് വസ്തുതയാണ് ശിർക്ക് ആരോപണമല്ല വസ്തുതയാണ് എന്ന് പറഞ്ഞവൾ പ്രസംഗിക്കുകയും വ്യക്തമായി അവരെ പുസ്തകങ്ങളും അവരെ ക്ലിപ്പുകളും കാണിച്ച് നിങ്ങൾ ശിർക്കിലേക്ക് പോയിട്ടുണ്ട് തെളിയിക്കുകയും ചെയ്തു എന്നാൽ നമ്മുടെ സുഹൃത്തുക്കൾ നമുക്കെതിരെ ശിർക്കാരോപിച്ചപ്പോൾ അതിന് വ്യക്തമായ ഒരു രേഖയും തെളിവും കാണിക്കാൻ അവർക്ക് ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നെ പുറത്താക്കി ഈ പറഞ്ഞ നടപടിക്രമങ്ങൾക്കൊക്കെ ശേഷം ഞാൻ നടത്തിയ വിശദീകരണത്തിൽ വന്ന 1-2 ഉദാഹരണങ്ങളാണ് ഇപ്പോൾ ഊതി വീർപ്പിച്ച് ശിർക്കൻ വിശ്വാസത്തിന് തെളിവായി കൊണ്ട് നടക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ശിർക്കാരോപണം എന്നത് നമ്മൾ വെറുതെ പറയല്ല അപ്പൊ ഇവിടെ വന്നപ്പോ അനീഫ് കായക്കൊടി പറഞ്ഞു അങ്ങനെ പ്രാർത്ഥിക്കാമെന്ന് സക്കരിയ സലാഹിക്ക് വാദമില്ല ജബ്ബാർ മുളിക്ക് വാദമില്ല സഹായം തേടാമെന്നും വാദമില്ല എന്നൊക്കെ അവസാനം ഉത്തരം മുട്ടിയ സന്ദർഭത്തിൽ ആളുകൾ വിഷയങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് ഈ വിശദീകരണങ്ങളിലൂടെ വെല്ലുവിളിക്കുമ്പോൾ മറുപടി പറയാൻ സാധിക്കാതെ വരുമ്പോൾ സ
സമ്മതിക്കേണ്ടി വന്ന ഒരു യാഥാർത്ഥ്യമാണ്. വാസ്തവത്തിൽ ഇക്കഴിഞ്ഞ സെപ്റ്റംബറിൽ, ഇപ്പോൾ ഒക്ടോബറല്ലേ, കഴിഞ്ഞ മാസം തലശ്ശേരിയിൽ നടന്നൊരു വിശദീകരണത്തിൽ നമ്മുടെ പ്രസിഡന്റ് നടത്തിയ ഒരു പരാമർശം, നമ്മൾ ആരോപണമാണോ അതല്ല ചെറുക്കാരോപിക്കുക എന്നത് നമ്മൾ വെറുതെ പറയുന്നതാണോ വസ്തുതയാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ആദ്യമായി നിങ്ങളെ കേൾപ്പിക്കുന്ന ക്ലിപ്പ് സി പി അബ്ദുള്ളക്കോയ മദനിയുടേതാണ്. അദ്ദേഹം പറയുകയാണ്, ജിന്നിനെ വിളിച്ച് സഹായം തേടാമെന്ന് തന്നെ ഇവർ പഠിപ്പിക്കുന്നുണ്ട് എന്ന്. കേട്ടോളൂ, വളരെ ലളിതമായ രാഷ്ട്രീയം, ജിന്നിനോട് സഹായം തേടി അള്ളാഹുവിനെ കൂടാതെ ഇങ്ങനെയുള്ള നിസ്സഹായമായ ഘട്ടത്തിൽ വിജനമായ സ്ഥലത്ത് അങ്ങനെ പെടുന്ന സമയത്ത് എല്ലാവരും അള്ളാഹുവിലേക്ക് തന്നെ യഥാർത്ഥ മുശ്രിക്കുകളടക്കം മടങ്ങിയിരുന്നു എന്ന ചരിത്രമാണ് നമ്മുടെ അനുയായികൾ നമ്മൾ പഠിപ്പിച്ചത്. ഒരു മാർഗവുമില്ല എന്ന് കാണും നേരത്ത്, കാണുമ്പം മാത്രമാണ് വിഗ്രഹങ്ങളെ, അതുപോലെ മഹാന്മാരെ, പുണ്യാത്മാക്കളെ, കബറിടങ്ങളെ, ഇതൊക്കെ കാണും നേരത്താണ് അവർ ശിർക്ക് പറഞ്ഞിരുന്നത്. എന്നാൽ നിസ്സഹായമായ അവസ്ഥയിലോ ആരും സഹായിക്കാനില്ലാത്ത അവസ്ഥയിലോ അവർ അള്ളാഹുവിനെ തന്നെയായിരുന്നു വിളിച്ചിരുന്നത്. ഖുർആൻ പറയുന്നു, അത് നോക്കാൻ ശ്രദ്ധിക്കണ്ടേ, എന്നിട്ട് ഈ സമൂഹത്തെ പഠിപ്പിക്കുകയാണ്. ആരും സഹായിക്കാനില്ലാത്ത അങ്ങനെയുള്ള വിജനമായ സ്ഥലത്ത് സഹായിക്കാൻ ജിന്നുകളെ വിളിച്ച് സഹായം തേടാം, അത് ശിർക്കല്ല എന്നിട്ട് പറയേണ്ടി വന്നപ്പോൾ പിന്നെ വസീലത്തിന്റെ ശിർക്ക് ഹറാം ഇങ്ങനൊക്കെ ദുർവ്യാഖ്യാനം ചെയ്ത് അതുമായി കെട്ടുകിട ഒരുപാട് സമയം ചെലവഴിച്ച് ഇവിടെ മുഴുവൻ ആശയക്കുഴപ്പം ഉണ്ടാക്കണമോ? മുജാഹിദ് പ്രസ്ഥാനം ഒന്നിച്ചു പറയുന്നു, അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടാൻ പാടില്ല. അപ്പൊ ഇത് കേൾക്കുന്ന ആളുകൾ എന്താ മനസ്സിലാക്കുക? മുജാഹിദുകൾ ഒന്നിച്ചു പറയുന്നു അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടാൻ പാടില്ല, എന്നാൽ വിജനമായ സ്ഥലത്ത് ചെന്നാൽ അള്ളാഹു അല്ലാത്തവരോടും സഹായം തേടാം എന്നൊരു കൂട്ടർ പഠിപ്പിക്കുന്നുണ്ട്. സഹായം തേടാം, അത് ചിർക്കല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആരാ ഇവിടെ അങ്ങനെ പഠിപ്പിച്ചത്? ഇത് കഴിഞ്ഞ മാസം തലശ്ശേരിയിൽ നടന്ന ഈ കോക്കസിന്റെ ആദർശ വിശദീകരണത്തിൽ പറഞ്ഞതാണ്. അദ്ദേഹം തെളിയിക്കട്ടെ. ഞാൻ ഈ മിന്നാന്ന് കടവത്തൂരിൽ വെച്ച് വെല്ലുവിളിച്ചു. അദ്ദേഹം കടവത്തൂരിൽ വരുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ക്ലിപ്പ് കാണിക്കട്ടെ. ഇങ്ങനെ വിജനമായ സ്ഥലത്ത് വെച്ച് അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടാം, വിളിച്ചു പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞൊരു ക്ലിപ്പ് മടവൂരികൾ എത്രയോ കാലമായി നമ്മൾ വെല്ലുവിളിക്കുന്നതാണ്. അതുവരെ ഇവരെയും വെല്ലുവിളിക്കുന്നു, ഇവർ കാണിക്കട്ടെ. ഇനി സുഹൃത്തുക്കളെ, ഇത് ഈ വിഷയം നമ്മൾ ഒളി കേന്ദ്രങ്ങളിലൂടെയും പാതിരാത്രികളിലും ഇരുന്ന് ആളുകളുടെ മണ്ടയിലേക്ക് രഹസ്യമായി അടിച്ചുകയറ്റുകയാണ് എന്നുകൂടി അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. കേട്ടോളൂ, മുജാഹിദുകൾ സമൂഹത്തിൽ അപമാനിക്കപ്പെടുന്നു, മുജാഹിദുകളെ സംബന്ധിച്ച് ഇവിടെ ഈ നാട്ടിൽ മുഴുവൻ വാർത്ത വരുന്നു, അവർ ജിന്നിനോട് സഹായം തേടുന്നു, ജിന്ന് കൂടുന്നു, അടിച്ചിറക്കുന്നു, ഒരുപാട് മന്ത്രവാദങ്ങളെ സംബന്ധിച്ച് നാം കേൾക്കുന്നു. അപമാനകരമായ ഒട്ടധികം വാർത്തകൾ കൊണ്ട് വേദനിക്കുന്ന ഒരു സാഹചര്യമാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിലുള്ളത്. എന്നിട്ടും ചിലരെങ്കിലും എല്ലാം അറിഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, ഇവിടെ എന്താണ് ഉണ്ടായത്? ആരാണ് ഇവിടെ പറഞ്ഞത്? ആരാണ് ഈ വാദത്തിന്റെ ആളുകൾ? വളരെ നിസ്സാരമായി ഇതിനെ പറയുകയും ഇങ്ങനൊരു വിശദീകരണ യോഗം വെക്കേണ്ട ആവശ്യം എന്താണ്? അതൊന്ന് നിർത്താൻ പറയുമോ? നിർത്തിയാൽ എന്താണ് സംഭവിച്ചത്? ഇടക്കാലത്ത് ഈ വാദങ്ങളെ ശക്തമായി വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചക ശരീഅത്തിന്റെയും അടിസ്ഥാനത്തിൽ അത് ഈ ആളുകളെ ബോധ്യപ്പെടുത്താൻ, ഇതിന്റെ വേരുകൾ അന്വേഷിച്ച് ആ വേരുകൾ മുറിച്ചു കളയാൻ, ഇതിനെ സ്വകാര്യമായി പാതിരാത്രികളിലും ഒളിക്കേന്ദ്രങ്ങളിലും വെച്ച് ഈ ആദർശ ഈ വികലമായ ആശയം, തൗഹീദിൽ നിന്ന് ചെറുക്കിലേക്ക് പോകുന്ന ഈ ആശയം, ആ ആശയം സ്വകാര്യമായി പഠിപ്പിക്കപ്പെടുമ്പോൾ അത് വേദനിച്ച് അതിന്റെ ആളുകളെ വിളിച്ചു വരുത്തി അവരുമായി ബുദ്ധിപരമായ വൈജ്ഞാനികമായ സംവാദങ്ങളിൽ ഏർപ്പെട്ട് തെറ്റ് തിരുത്താൻ ഒട്ടേറെ സന്ദർഭങ്ങളും അവസരങ്ങളും ഉണ്ടാക്കുകയും അതിനെ പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കുകയും ചെയ്യുകയായിരുന്നു മുജാഹിദ് കേരളം. ഇത് കേൾക്കുന്ന സാധാരണക്കാരെന്താ വിചാരിക്ക? ഇവിടെ ഇങ്ങനെ രഹസ്യ കേന്ദ്രങ്ങളിൽ ആളുകളെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ജിന്നിനോട് സഹായം തേടാമെന്ന് പ്രത്യേകം ക്ലാസ് എടുത്തു കൊടുത്ത് പണ്ട് വളണ്ടിയർ കോറൊക്കെ പ്രവർത്തിച്ചതുപോലെ ഇതിനുള്ളിൽ എന്തോ ഒരു ഗൂഢപ്രവർത്തനം നടക്കുന്നുണ്ട് എന്ന് തോന്നിപ്പിക്കുക, ഇദ്ദേഹത്തിന് തെളിയിക്കാൻ കഴിയുമോ? ഇത് ഒരു ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാള് ഇങ്ങനെയുള്ള ഒരു ആക്ഷേപം ഉന്നയിക്കുന്നത് യാതൊരു തെളിവും ഹാജരാക്കാൻ അദ്ദേഹത്തിന് സാധിക്കില്ല. ഇങ്ങനെ ഒളി കേന്ദ്രങ്ങളിൽ ഇരുന്ന് പാതിരാത്രികളിൽ ക്ലാസ് കൊടുത്ത് തൗഹീദിൽ നിന്ന് ശിർക്കിലേക്ക് പോകുന്ന ആശയം പ്രചരിപ്പിക്കുന്നുവെന്നാണ് പാമര ജനങ്ങളെ വിളിച്ചുകൂട്ടി പറയുന്നത്. ഇതൊക്കെ ദഅവത്തിന് വേണ്ടി പിരിച്ചെടുത്ത പൈസ കൊണ്ടാണ് ഈ മീറ്റിംഗ് ഒക്കെ നടത്തുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം,
ആളുകൾ സകാത്തും സദഖയും കൊടുത്ത് ദീനി ദഅവത്തിന് വേണ്ടി കൊടുക്കുന്ന പൈസ അത് ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള കള്ളപ്രചരണങ്ങളാണ് സംഘടനാ ബാനർ ദുരുപയോഗപ്പെടുത്തി ഈ കോക്കസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കേട്ടു നോക്കൂ, ഇത്ര എത്ര ഉത്തരവാദിത്തോടെ അദ്ദേഹം പറഞ്ഞത്, മുജാഹിദുകൾ ഇവിടെ പരിഹസിക്കപ്പെടുന്നു, അവർ ജിനിനോട് പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നു. അത് 2002 മുതൽ പറയുന്നതല്ലേ? ഒരു പുതുമയുള്ള കാര്യമാണോ ഇത്? ഇനി അങ്ങനെ പറയുന്നതിന് എന്താ നമ്മൾ മറുപടി കൊടുത്തില്ലേ? പറയുന്നവരെ നമ്മൾ വെല്ലുവിളിച്ചില്ലേ? കൊണ്ടുവാ തെളിവെന്ന് പറഞ്ഞില്ലേ? അവർക്ക് കൊണ്ടുവരാൻ സാധിച്ചോ? പിന്നെ മൂപ്പര് പറയാ ജിന്ന് കയറുന്നു, അടിച്ചെറുക്കുന്നു, മന്ത്രവാദത്തെ പറ്റി കേൾക്കുന്നു, അതാണ് മൂപ്പരുടെ വിഷയം. മൂപ്പർക്ക് ഇപ്പോഴും ജിന്ന് കയറുന്ന ശരീരത്തിൽ പ്രവേശിക്കുന്ന രോഗം ഉണ്ടാകുന്നു ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു കേൾക്കുന്നുണ്ട്, അതിനൊക്കെ ഒരു സംഘടനയെ പുലർത്തുക ചെയ്യാം. ജിന്ന് കയറുന്നു, അടിച്ചിറക്കുന്നു, മന്ത്രവാദം നടക്കുന്നു മുജാഹിദ് പ്രസ്ഥാനത്തിലോ? നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? ഇപ്പൊ ഒരു സർക്കുലർ വന്നിരിക്കുന്നു, കൗൺസിലിംഗ് സെന്ററുകൾ പല സ്ഥലത്തും ഉണ്ടെന്ന് കേൾക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ യൂണിറ്റിൽ അങ്ങനെ ഉണ്ടോ എന്ന് അന്വേഷിക്കണം. അവിടെ എത്തുന്ന രോഗികളുടെ മാനവും പണവും ഒക്കെ നഷ്ടപ്പെടുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഒരു ഉത്തരവാദപ്പെട്ട സംഘടന സർക്കുലർ ഇറക്കുക, അപ്പൊ എന്തൊക്കെയോ ചില പുകമറകൾ പറഞ്ഞ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് കൂടെ നിർത്തുക, ആ ഒരു ഒളി അജണ്ടയാണ് വാസ്തവത്തിൽ ഇവിടെ നടക്കുന്നത്. ഇദ്ദേഹം എന്താ പ്രസംഗിക്കുന്ന ഓരോ ഇവിടെ വന്നിട്ട് അദ്ദേഹത്തിന്റെ പ്രസംഗിച്ച് ഫുൾ ക്ലിപ്പാണ്. അതെല്ലാം ഇൻഷാല്ല അദ്ദേഹത്തിന്റെ നാട്ടിൽ തന്നെ കൊണ്ടുവരണം വിചാരിച്ചിരിക്കുക. ചാലിയത്തൊരു പരിപാടിയിൽ എന്തൊക്കെയാണ് പറഞ്ഞത് അദ്ദേഹത്തിന് അറിയുന്നില്ല. ആരൊക്കെയോ ഏൽപ്പിച്ചതുപോലെ കയറി നിന്നങ്ങനെ പറയും, എവിടുന്ന് കിട്ടിയ നോട്ടാണ് എന്നറിഞ്ഞുകൂടാ. ഇനി നോക്കൂ നിങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആഗസ്റ്റ് 22 എന്നെ പുറത്താക്കാൻ തീരുമാനിച്ച് എക്സിക്യൂട്ടീവ് തീരുമാനിച്ച് കൗൺസിൽ നടത്തുന്നതിന് മുമ്പായിട്ട് 3 മുഖാമുഖ നാടകം നടത്തി എന്ന് പറഞ്ഞില്ലേ? അതിൽ എടവണ്ണയിൽ നടന്ന മുഖാമുഖത്തിൽ അബ്ദുറഹ്മാൻ സലഫി പറയാണ്, ഒന്നുകിൽ മുവഹ്ഹിദായി ഇങ്ങോട്ട് വരിക അല്ലെങ്കിൽ ശിർക്കിലേക്ക് പോവുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ചെറുക്കാരോപിച്ച് പുറത്താക്കുന്ന ശൈലിയിൽ അധികാര സ്വരത്തിൽ അദ്ദേഹം സംസാരിക്കുകയാണ്. കേട്ടോളൂ, ഒന്നുകിൽ നിങ്ങൾ മുവഹ്ഹിദാവുക അല്ലെങ്കിൽ ശിർക്ക് സമ്മതിച്ച് ശിർക്കിലേക്ക് പോവുക. ചിലപ്പോ ശിർക്കും, ചിലപ്പോ ശിർക്കല്ലാതെയും, പിന്നെയും ശിർക്കും, പിന്നെ ശിർക്കല്ലാതെയും, ഉരുണ്ട് വരണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കളി നിർത്തി കളി. ഇത് മുജാഹിദുകൾ തിരിച്ചറിഞ്ഞു. ഞങ്ങളും നിങ്ങളും കൂടി ഇതിന്റെ കൂടെ നിന്ന് ഇത് ഉറക്കെ പറയണമെന്ന് വിചാരിച്ചിട്ട് പതുക്കെ പതുക്കെ നിങ്ങളുടെ കാതില് പറഞ്ഞു, സ്വകാര്യ ചർച്ചയിൽ പറഞ്ഞു, തെളിവുകൾ കാണിച്ചു തന്നു, നിങ്ങളെ ബോധ്യപ്പെടുത്തി. ബോധ്യപ്പെടുത്തുമ്പോ 3 തവണ ജിന്നിനോട് ജിന്നിന്റെ കഴിവിൽപ്പെട്ടത് ചോദിക്കുന്നത് ശിർക്കാണ്, തൗഹീദിന് വിരുദ്ധമാണ് എന്ന് സക്കരിയ സലാഹി തന്നെ ഒപ്പുവെച്ച് തന്നിട്ടുണ്ട്. എന്നിട്ടോ അവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഇത് അനുവദനീയമാണെന്ന് അദ്ദേഹം സമർപ്പിക്കുകയും ചെയ്യുന്നു. ഈ 2 പണിയും കൂടി ഇനി വേണ്ട, രണ്ടാലൊന്ന് തീരുമാനിച്ചാ മതി. ഒന്നുകിൽ തൗഹീദ് സ്വീകരിച്ച് മുജാഹിദായി ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ നിൽക്കുക, അല്ലെങ്കിൽ ശിർക്ക് ബാധിച്ച് ശിർക്കിന്റെ ആളായി മുജാഹിദുകൾക്കെതിരെ ഇതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി പ്രചാരണ വേലയുമായി നടക്കുക. രണ്ടും കൂടി ഇനി അവ്യക്തതയ്ക്ക് വേണ്ടി സമ്മതിക്കില്ല, അതിനി നടപ്പാവില്ല എന്ന് തീർത്തു പറയുകയാണ്. തീർത്തു പറയാണ്, കാരണം മൂപ്പരെ കോക്കസ് ആണല്ലോ ഭരിക്കണത്. ഇങ്ങോട്ട് കേറാൻ അനുവദിക്കൂല, ഇങ്ങോട്ട് വരൂല, തീർത്തു പറയാണ്. മൂപ്പരെ തറവാട്ട് സ്വത്ത് പോലെയാണ് ഇപ്പൊ സംഘടന, കണ്ടില്ലേ? എനിക്ക് എന്നെ പുറത്താക്കിയിട്ട് എനിക്ക് വിവരം പോലും അറിയിക്കാതെ കൗൺസിലിൽ അപ്പീൽ കൊടുക്കാൻ പോലും സൗകര്യം ചെയ്യാതെ മുഖാമുഖം നടത്തുക. അപ്പൊ ഇത് കേട്ട കൗൺസിലർമാർ എന്താ വിചാരിക്കുക? ഓ, ഇയാള് പറ്റ ശിർക്കത്തിനാണ്. ഇനിയിപ്പോ കൗൺസിലിൽ നമ്മളൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല, എന്താണ് ഇത്രയാൾ ആയിപ്പോയല്ലോ എന്ന ആളുകളെങ്ങും ധരിച്ചുകൊള്ളും. അതിനുവേണ്ടിയാണ് പാതിരാവിൽ 12:30 ആ ജാമിയയുടെ പരിപാവന ക്യാമ്പസിൽ നിന്ന് ഇയാൾ ചീറുന്നത്. കണ്ടോ അയാളുടെ സ്വരം? കണ്ടോ നിങ്ങള്? സക്കരിയ സലാഹി ജിന്നിനോട് അതിന്റെ കഴിവിൽ പെട്ടെന്ന് ചോദിച്ചാലും ചിർക്കാണെന്ന് ഒപ്പുവെച്ച് തന്നിട്ടുണ്ട്. എന്നിട്ടോ പിന്നെ പുറത്തിറങ്ങി അത് അനുവദനീയമാണെന്ന് പ്രസംഗിക്കുകയും ചെയ്യുന്നു. പച്ചനുണ തെളിയിക്കട്ടെ ഇയാള്, ഞാൻ എവിടെയാണ് ജിന്നുകളോട് സഹായം ചോദിക്കുന്നത് അനുവദനീയമാണെന്ന് പറഞ്ഞത്? ഭൗതികമോ അഭൗതികമോ, കഴിവിൽ പെട്ടതോ കഴിവിൽ പെടാത്തതോ ഒന്നും ഒരു ജിന്നിനോട് ചോദിക്കാൻ പാടില്ല. റസൂലോ സഹാബത്തോ കാണിച്ചു തന്നിട്ടില്ല, അത് ശിർക്കിലേക്കുള്ള മാർഗമാണ്, അതുകൊണ്ട് അത് ഹറാമുമാണ്. ഒരു ജിന്നിനോടും ഒരു മലക്കിനോടും ഒന്നും ചോദിക്കാൻ പാടില്ല. പാടുണ്ടെന്ന് പറയുന്നൊരു കുട്ടി ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിലില്ല.
പച്ചക്കളവ് പാമര ജനങ്ങളെ വിളിച്ചു കൂട്ടിയിട്ട് പറയുക. തെളിയിക്കാൻ സാധിക്കും. ഞാൻ എത്ര സ്ഥലത്ത് ഈ ക്ലിപ്പിട്ട് ചോദിച്ചു, ഇവിടെ വന്നല്ലോ മൂവർ സംഘത്തിൽ രണ്ടാള്, അല്ലേ? സാധിച്ചു അവർക്ക് തെളിയിക്കാൻ. സക്കരിയ സലാഹി ഒപ്പിട്ട് തരികയും പിന്നെ അതിനെതിരിൽ അനുവദനീയമാണെന്ന് പ്രസംഗിച്ച് നടക്കുകയും ചെയ്യുന്നു. എന്നിട്ടോ ആറ് മാസം ഞാൻ പുറത്താ, എന്നിട്ട് പറയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരിൽ. ഞാൻ മിണ്ടാണ്ട് വീട്ടിലിരിക്കുക, വെറും ഒരു ഖുതുബക്ക് മാത്രം പോയിട്ട് അപ്പോഴായി പറയുന്നത്. അപ്പൊ സുഹൃത്തുക്കളെ, ഇതൊന്നും വാസ്തവത്തിൽ ദീനീ പ്രവർത്തനമാണ് എന്ന് നിങ്ങൾ കരുതേണ്ട. ഇതെല്ലാം ചില പൊളിറ്റിക്സ് ആണ്. സംഘടന വളർന്നു, സംഘടന സ്ഥാനമാനങ്ങൾക്കൊക്കെ രാഷ്ട്രീയക്കാർക്കിടയിലൊക്കെ പേരും ജോലിയൊക്കെ ആയപ്പോ അതിന് കയറി കുത്തിരിക്കാനും അതിന്റെ കസാല ഉപദ്രവമാക്കാനും വേണ്ടി ഉള്ള കളികളാണിത്. അതിന് ജിന്നും സിഗറും പാപപ്പെട്ടവരെ മുമ്പിലും എടുത്തിട്ട് ഒരു മറയായി മാത്രം അതിനെ കാണുകയാണ് വാസ്തവത്തിൽ ചെയ്യുന്നത്. എന്താ വാസ്തവം എന്നറിയോ? മുജാഹിദ് പ്രസ്ഥാനത്തിൽ 2002 പിളർപ്പോടുകൂടി കുറെ ആളുകൾ ഇതിൽ നിന്ന് പോയി. അവർ ആ 2002 മുതൽ 2012 വരെ അവർ പോകുമ്പോൾ പറഞ്ഞത് എന്താ? രണ്ട് വ്യത്യസ്ത ചിന്താധാരകൾ തമ്മിലുള്ള ആശയ സംഘട്ടനമാണ് സംഘടനക്കകത്ത് നടന്നു വന്നിരുന്നത്. രണ്ട് ആശയ രണ്ട്